ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ഐ വൈ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഈ ഒരു പേന വെച്ചിട്ടൊരു ഡി ഐ വൈ ആണ് ചെയ്യാൻ വേണ്ടി പോണേ. അതായത് നമുക്ക് ഒരു ഫ്ലവർ പോട്ട് പോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയും പേനയാണ് എൻ്റെ അടുത്തുള്ളത്. ഇത് ഞാനൊരു 6-7 മാസം ഉപയോഗിച്ചിട്ടുള്ള പേനയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ കളയുന്നതിനേക്കാളും ഒന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ഡി ഐ വൈ ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നി, അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയും പേനയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്യാപ്പൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്പൊന്നും നമുക്ക് ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ക്യാപ്പെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത കൂട്ടത്തിൽ ഒരു പേനയിൽ കുറച്ച് മഷിയുണ്ടായിരുന്നുട്ടോ, അപ്പോൾ ഞാൻ ആ പേന മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പേന എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേനയെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഈ പേനയെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേനയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പേനയാണ് കേട്ടോ ഇത്. എനിക്ക് ഈ പേന വെച്ച് എഴുതുമ്പോൾ നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ് ടെക്കിൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല പേനയാണിത്. ഓക്കെ, അപ്പോൾ ഏത് പേന വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഒരുപോലത്തെ, ഇതിപ്പോൾ ഒരേപോലത്തെ പേനയല്ലേ, അപ്പോൾ നമ്മളെടുക്കുമ്പോൾ ഒരേപോലുള്ള പേനകൾ വച്ചിട്ട് ഇതുപോലെ ഡി ഐ വൈ ചെയ്യുമ്പോഴായിരിക്കും നല്ല ഭംഗിയായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പേന ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ, ഒട്ടും പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് അതിൽ ഒരു പെയിൻറ് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പേന ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പോഞ്ചിൽ ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യണേ, കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ്റ് എല്ലാം ഇളകി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ഈ ഒരു സ്പോഞ്ചിൽ ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പേനയും പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അത് ഉണങ്ങുന്ന വരെ കയ്യിൽ വെക്കേണ്ടി വരും. ഉണങ്ങുന്നതിന് മുന്നേ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ പേപ്പർ ആ ഒരു പെയിൻറ്റിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ പേനയെല്ലാം ഇതുപോലെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പേനയൊക്കെ ഉണ്ടല്ലോ, അത് കളയാതെ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡി ഐ വൈ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് പെൻ സ്റ്റാൻഡ്, പേന വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ കുറേ ഡി ഐ വൈ ഉണ്ട്. നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണുമ്പോൾ പേനയാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പെയിൻ്റൊക്കെ ചെയ്തെടുക്കുന്നത്. അതായത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് പേനയിലാണ് ചെയ്തേക്കണേന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേനയെല്ലാം ഞാൻ ഈ എടുത്തിട്ടുള്ള എല്ലാ പേനയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പേന എടുക്കുമ്പോൾ ഒരു സെയിം ടൈപ്പിലുള്ള പേന തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടൈപ്പ് പേന, നമ്മൾ ചില ആൾക്കാരിപ്പോൾ എപ്പോഴും ഓരോ ടൈപ്പ് പേന യൂസ് ചെയ്യുന്നവരായിരിക്കില്ലല്ലോ, ഓരോ സമയം ഓരോ പേനയല്ലേ വാങ്ങുന്നത്. അങ്ങനെയുള്ളവരെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡി ഐ വൈ ചിലപ്പോൾ അത്രയ്ക്ക് ഭംഗിയുണ്ടാവില്ല. എല്ലാം ഒരേ ടൈപ്പാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു സോഫ്റ്റ് ടെക്കിൻ്റെ പേനയുണ്ടല്ലോ, ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങി വെക്കും. ഒരു പാക്കറ്റ് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ ലാഭം. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 20-ൽ കൂടുതൽ പേന എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കതാണ് ലാഭം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണങ്ങിയ പേനകൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ കുത്തി വെച്ച ആ ഒരു ഭാഗമില്ലേ, ആ ഒരു പേനയുടെ ആ എഴുതുന്ന ഭാഗം, അവിടുത്തെ പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പേനയും പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പേനയും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു കോട്ട് കൂടി പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കോട്ട് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറ്റ് കളറിലുള്ള അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമ്മളൊരു ചെറിയ ബ്രഷ് ഇതുപോലത്തെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് പേനയുടെ അവിടെ അവിടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. നമ്മുടെ കയ്യിൽ ഏതൊക്കെ അക്രിലിക് കളറുണ്ടോ അതെല്ലാം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നല്ല കളർഫുള്ളായിട്ട് കുറേ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എവിടെയായിട്ട് നമ്മളൊരു വൈറ്റ് കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉണങ്ങാൻ വെക്കാം. അതുപോലെ നമുക്ക് എല്ലാ പേനയിലും ഇതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. you
അപ്പം ഈ ഒരു വൈറ്റ് കളറ് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഒരു പിങ്ക് കളറിലുള്ള ഒരു ഡാർക്ക് പിങ്കിലുള്ള അക്രിലിക് കളറാണ് കേട്ടോ. ഇത് വെച്ചിട്ടും നമ്മൾ നേരത്തെ വൈറ്റ് കളറിൽ ഡോട്ട് ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇതിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് ബ്രഷ് ഉണ്ടെങ്കിൽ ഒരടിക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ കളറിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വെക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കളറ് ഓരോ തവണയായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാം, പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ കഴുകി കഴുകി ഓരോ കളറിലിങ്ങനെ ഡിപ്പ് ചെയ്യേണ്ടി വരില്ലേ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ പേനയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറുണ്ടോ എല്ലാ കളറും എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഡോട്ട് അവിടെ അവിടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പേനയുടെ പണി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പേനയും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പേനയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഫ്ലവർ പോട്ടാണ് കേട്ടോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പേന ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ, ഒരു സ്ക്വയർ പോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു സാധനമാണ്, ഗ്ലൂ ഗൺ വേണം. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. ഇതുപോലെ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഒന്നിങ്ങനെ നേരെ വെച്ച് കൊടുക്കുക, ഒന്നിങ്ങനെ, അതായത് ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് വേർട്ടിക്കലായിട്ടും നമ്മളിങ്ങനെ ഓരോ പേനയും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പേന അറേഞ്ച് ചെയ്തെടുക്കാം. നമ്മളിത് മുഴുവനും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ആ ഒരു പേനയുടെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇളകി വരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒട്ടിച്ച ആ ഒരു ഇതുണ്ടല്ലോ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ പകരം ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് കൂടുതലായിട്ടും ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇളകി വരും, കാരണം ഇത് പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലൂ ഗൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അവിടെ ഇതുപോലെ ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അക്രിലിക് കളറല്ലേ, അത് തന്നെയാണ്. അത് നമ്മളിതുപോലെ ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വൈറ്റ് കളറിൻ്റെ ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കളറ് നല്ല നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും, നല്ല വിസിബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇതുപോലെ ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു പേനയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ, അവിടെ നമ്മൾ കാർഡ് ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം ഞാനിതൊരു ഫ്ലവർ പോട്ട് പോലെയാണ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഒരു കാർഡ് ബോർഡ് ഒട്ടിച്ചിട്ട് നമുക്കത് ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെൻ വെക്കുന്ന സ്റ്റാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറച്ച് തെർമോക്കോൾ ഉണ്ടായിരുന്നു. തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു പേനയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ തെർമോക്കോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി അതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ദൂരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പേനയാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല, നമ്മളിതിൽ ഫ്ലവറൊക്കെ ഇട്ട് വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ അടിഭാഗത്ത് കാർഡ് ബോർഡ് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ തന്നെ ഇതിനൊരു ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ അടിയിലിങ്ങനെ കാർഡ് ബോർഡ് ഒട്ടിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും തെർമോക്കോളും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേനയുടെ പണി കംപ്ലീറ്റ് ആകും. നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു സാധനം അതിങ്ങനെ വെറുതെ വലിച്ചെറിയുന്നതിനേക്കാളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഡെക്കറായിട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല രസമല്ലേ, കാണുമ്പോഴും നമുക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ചെയ്ത് കാണുന്ന ഒരു സംഭവം നമുക്ക് അത്ര ഭംഗിയില്ലെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ വീട്ടിൽ പേനയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.